നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂരങ്ങളുടെ പൂരമാണ് ഇന്ന്. പൂരം കലക്കലിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം. നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം, പ്രതിരോധിക്കാൻ സർക്കാർ. തൃശൂർ പൂരം കഴിഞ്ഞ് അടുത്ത പൂരത്തിനുള്ള സമയമായിട്ടും വിവാദം നിന്നിട്ടില്ല. തൃശൂർ പൂരം കലക്കൽ സർക്കാരിനെതിരെ നിയമസഭയിൽ ഇന്ന് ആയുധമാക്കാൻ പ്രതിപക്ഷം. പൂരം കലക്കലിൽ അടിയന്തര പ്രമേയത്തിനാണ് നീക്കം. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. പൂരം കലക്കലിലും ADGP MR അജിത് കുമാറിന് സർക്കാർ സംരക്ഷണം നൽകിയെന്നാണ് പ്രതിപക്ഷ ആക്ഷേപം. CPIക്കും സമാന നിലപാടുണ്ടായിരിക്കെ അത് മുതലെടുക്കാനും പ്രതിപക്ഷം ശ്രമമുണ്ടാകും. പൂരം കലക്കലിൽ അന്വേഷണം നീണ്ടുപോകുന്നതും CPM BJP ഡീലും പ്രതിപക്ഷം ഉന്നയിക്കും. എന്നാൽ തൃശൂരിൽ അടക്കം കോൺഗ്രസ് വോട്ട് ചോർച്ചയടക്കം ഉയർത്തിയാകും ഭരണപക്ഷ പ്രതിരോധം. ഇന്നലെ അനാരോഗ്യം മൂലം മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ എത്തുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അതേസമയം PV അൻവർ MLA ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇടയിൽ പുതിയ സീറ്റ് അനുവദിക്കുമെന്നാണ് സ്പീക്കർ എ.എൻ ഷംസീർ അറിയിച്ചിരിക്കുന്നത്. നിയമസഭയിൽ PV അൻവറിന്റെ സീറ്റ് ഇനി പ്രത്യേക ബ്ലോക്കായി കണക്കാക്കുമെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. അൻവറിന്റെ കത്ത് പരിഗണിച്ചാണ് സ്പീക്കറുടെ തീരുമാനം. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇടയ്ക്കാകും ഇനി അൻവറിന്റെ പുതിയ സീറ്റ്. നാലാം നിരയിലെ സീറ്റാണ് പ്രത്യേക ബ്ലോക്കായി കണക്കാക്കുക. പ്രതിപക്ഷ നിരയിൽ ഇരിക്കാനാകില്ലെന്നായിരുന്നു അൻവറിന്റെ നിലപാട്. പ്രതിപക്ഷത്തിരിക്കാൻ പറ്റില്ലെന്ന് അൻവർ നേരത്തെ സ്പീക്കറെ അറിയിച്ചിരുന്നു. നിയമസഭയിൽ സ്വതന്ത്ര ബ്ലോക്ക് തന്നെ വേണമെന്നും പ്രത്യേക സീറ്റ് അനുവദിച്ചില്ലെങ്കിൽ തറയിലിരിക്കുമെന്നായിരുന്നു PV അൻവറിന്റെ നിലപാട്. ഇന്ന് നിയമസഭയിൽ പോകുമെന്നാണ് PV അൻവർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ദ്രൗപദി മുർമുവിന് ഒരു വോട്ട് കിട്ടിയെന്നും ഈ വോട്ട് ഒരു അബദ്ധമായി കാണാനാവില്ലെന്നും നിലമ്പൂർ MLA PV അൻവർ തെളിവ് സഹിതമാണ് അൻവറിന്റെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരസ്പര സഹകരണ കച്ചവടത്തിന്റെ ടോക്കൺ അഡ്വാൻസ് ആയിരുന്നു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ BJP നൽകിയ ആ വോട്ടെന്നും അൻവർ ആരോപിച്ചു. പൊളിറ്റിക്കൽ നെക്സസിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്കിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. 2022 നടന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 140 MLA വോട്ട് ചെയ്തിരുന്നു. കക്ഷി രാഷ്ട്രീയം അനുസരിച്ച് ഈ 140 വോട്ടുകളും പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ യശ്വന്ത് സിൻഹയ്ക്കാണ് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമതി ദ്രൗപദി മുർമുവിനെ അപ്രതീക്ഷിതമായി കേരളത്തിൽ നിന്ന് ഒരു വോട്ട് കിട്ടി. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും NDAക്ക് വോട്ട് വേണമെന്ന് സംഘപരിവാർ നിർബന്ധം നടന്നു. കേരളത്തിൽ നിന്ന് മാത്രമാണ് സംഘപരിവാറിന് വോട്ട് കിട്ടാൻ സാധ്യതയില്ലാതിരുന്നത്. ഈ വോട്ട് ഒരു അബദ്ധമായി കണ്ടുകൂടാ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരസ്പര സഹകരണ കച്ചവടത്തിന് ടോക്കൺ അഡ്വാൻസ് ആയിരുന്നു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ BJP നൽകിയ ആ വോട്ട്. പൊളിറ്റിക്കൽ നെക്സസിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. സർക്കാരിനെതിരായ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് PV അൻവർ. പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിൽ CPM BJP ധാരണയിലെത്തിയെന്ന ആരോപണം PV അൻവർ നേരത്തെ ഉയർത്തിയിരുന്നു. പാലക്കാട് CPM BJP ചേലക്കരയിൽ BJP CPMനും വോട്ട് മറിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള ധാരണ. ഈ ധാരണകൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ADGP MR അജിത് കുമാർ ആണെന്നും PV അൻവർ ആരോപിച്ചിരുന്നു. അതുകൊണ്ടാണ് അജിത് കുമാറിനെ പാർട്ടി തള്ളിപ്പറയാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.